നമസ്കാരം. എസ് കെ വെഡ്രിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ്, മണി മേക്കിംഗ് വെബ്സൈറ്റുകൾ, അതുപോലെ മണി മേക്കിംഗ് ഐഡിയകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്പോട്ട് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ബിസിനസ്, അതിൻ്റെ ഒരു ആശയം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കിന് എനേബിൾ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചതിനെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇതെന്നുള്ള തോന്നിയിട്ടുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ എസ് പി ഒ, മൈ വി ത്രീ ആർട്സ്, റോയാലോ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് ലോൺ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങായി നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ സ്പോട്ട് ലോൺ എടുത്ത്, സ്പോട്ട് ലോൺ എന്നുള്ള സംഭവത്തിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ഇ എം ഐ അല്ല, ഇ ഡബ്ല്യു ഐ, അത് മന്ത്ലി ആണ് ഇ എം ഐ എന്ന് വരുമ്പോൾ. ഇത് വീക്ക്ലി ആണ് പേയ്മെൻറ്റ് വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാം. പിന്നെ പെട്ടെന്ന് ലോണ് നിങ്ങൾക്ക് പാസ്സായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ പലിശ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഇവിടെ പലിശ ആവശ്യമില്ല. അതിന് പകരം ഇവിടെ ഇങ്ങോട്ട് ക്യാഷ് ബാക്ക് കിട്ടും. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ടെൻഷനാണ് ലോണിന് പലിശ കൊടുക്കണം എന്നുള്ളത്, ഇത്ര ശതമാനം പലിശ കൊടുക്കണം. ഇവിടെ നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് തിരിച്ചടച്ചാൽ മതി. ആ എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ ഇങ്ങോട്ടൊരു ക്യാഷ് ബാക്കും കൂടി തിരിച്ച് കിട്ടുന്നൊരു സംഭവമാണ് ഈ സ്പോട്ട് ലോൺ എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റുകൾ എന്നുള്ളത് സ്പോട്ട് ലോണിൻ്റെ. ഇനി ഇവരെ കുറച്ച് അപ്കമിങ് പ്രൊജക്റ്റുകൾ ഇനി വരാൻ പോകുന്നതാണ്. കാർ ലോൺ വരുന്നുണ്ട്, ലാൻഡ് ലോൺ വരുന്നുണ്ട്, ഹൗസ് ലോൺ വരുന്നുണ്ട്, ടു വീലർ ലോൺസ് വരുന്നുണ്ട്, അതുപോലെ ഫർണിച്ചേഴ്സ് ലോൺ വരുന്നുണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ലോണുകൾ വരുന്നുണ്ട്, മൊബൈൽ ലോൺ, ഇതൊക്കെ ഇനി പുതുതായിട്ട് ലോഞ്ച് ചെയ്യാനുള്ള പ്രൊജക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ആളുകൾ വേണം ഈ പ്രൊജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഈ കമ്മ്യൂണിറ്റിക്ക് ആളുകൾ വേണം. അതുകൊണ്ട് ഇതിലൊരു റഫറൽ പ്ലാനും നടക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. ഈ ലോൺ മാത്രമല്ലാണ്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്, അതിനെക്കുറിച്ചും ഞാൻ അടുത്ത സ്റ്റേജിൽ പറയാം. അതുപോലെ തന്നെ ഇവരിനി അപ്കമ്മിങ് ആയിട്ടുള്ള വേറെ പ്രൊജക്റ്റാണ് ക്രെഡിറ്റ് കാർഡ്. ഇവർ സ്പോട്ട് ലോണിൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ സൊമാറ്റോ, ഊബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ബുക്ക് ചെയ്യാനും, ടിക്കറ്റ് ബുക്കിംഗ്, മൾട്ടി യൂസും, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്സിലും, മാളിൽ ഫുഡ് ബിൽസ് അതങ്ങനത്തെ പേ ചെയ്യാം. നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് അത് മുൻകൂട്ടി അവിടെ നിന്ന് പൈസ എടുത്തതിന് ശേഷം നമ്മൾ സാലറി കിട്ടുന്ന സമയത്ത് അതിലേക്ക് അടച്ചു കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ഇവർ പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും ഒരു അപ്കമ്മിങ് ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ഗോൾഡ് ലോണ്, സ്പോട്ട് ലോണിൻ്റെ ഗോൾഡ് ലോണും ഒരു അപ്കമ്മിങ് പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് വേണം, ഒരു കമ്മ്യൂണിറ്റി വേണം. ഈ കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രൊജക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് നല്ല രീതിയിൽ ഒന്നും കൂടിയും നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു, അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്പാകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ഇതിലേക്ക് ധൈര്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ഇതിൽ രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകിച്ച് പൈസ ഒന്നും വേണം. നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഈ പാക്കേജ് എടുക്കാനാണ് പൈസ വരുന്നത്. ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ, 1600 രൂപ വരുന്നേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ 1600 രൂപ കൊടുത്തിട്ട് ഈ ഒരു പാക്കേജ് എടുത്താൽ ഉള്ള ബാക്കി ബെനിഫിറ്റുകളും പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഈ 1600 പാക്കേജ് എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല. അതിനുള്ളൊരു സിമ്പിൾ സാധനം ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 5% നിങ്ങൾക്ക് ഡെയിലി ബോണസ് കിട്ടും. അതായത് ഡെയിലി 8 രൂപ നിങ്ങൾക്ക് ബോണസ് കിട്ടും. 400 ദിവസം ഈ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആരും ചേർക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, 1600 രൂപ അടച്ചു, ആരും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാണ്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഡെയിലി ബോണസ് നിങ്ങൾക്ക് കിട്ടും. അതായത് 400 × 8 3200 രൂപ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡബിൾ എമൗണ്ട് 400 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഈ 5% കിട്ടാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ 8 രൂപ ഡെയിലി കിട്ടില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് എ ബീനെ നിങ്ങൾ കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ പിന്നെ ഡെയിലി ബോണസ് നിങ്ങൾക്ക് കിട്ടില്ല. ഈ എ ബീനെ കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങളുടെ ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ ലോണ് നിങ്ങൾക്ക് സാങ്ഷനാവും. അതായത് എയും ബിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കാണാൻ കഴിയും. എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 2250 രൂപ ലോണായിട്ട് നിങ്ങൾ എലിജിബിലിറ്റി ആവും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഡെയിലി ആ പൈസ 8 രൂപയുടെ ആവശ്യം വരുന്നില്ല അവിടെ. ഈ ലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മളിവിടെ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല, ക്യാഷ് ബാക്ക് ഇങ്ങോട്ട് കിട്ടും. അത് വിശദമായി പറയാണ്ട് ലോണിൻ്റെ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ജോയിൻ ആയതുപോലെ നമ്മൾ
രണ്ടുപേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മളെ ലെഫ്റ്റിലും റൈറ്റിലും ഒരാൾ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ലോണ് പാസ്സാവും. 2,250 രൂപയാണ് ലോണ്. ഇതിൽ ഈ സ്പോട്ട് ലോൺ കമ്പനി നമുക്ക് തരുന്നത് 1,800 രൂപ നമുക്ക് തരുള്ളൂ ലോണായിട്ട്. അത് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മളെ അക്കൗണ്ടിലേക്ക് എടുത്ത് നമുക്ക് യൂസ് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം അക്കൗണ്ടിൽ ഇടുകയോ, അല്ലെങ്കിൽ കമ്പനിയുടെ വാലറ്റിൽ ഇടുകയോ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മളിഷ്ടമാണ്. അത് നമ്മൾ കമ്പനിയുടെ വാലറ്റിൽ ഇടാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കട്ടായിട്ട് 4 ആഴ്ച കൊണ്ട് 450 രൂപ വെച്ചിട്ട് 450 4 ആഴ്ച കട്ടായി കഴിഞ്ഞാൽ 1,800 രൂപ കട്ടായി പോകും. അല്ലെങ്കിൽ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ 450 വെച്ചിട്ട് 4 ആഴ്ച തിരിച്ചടച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തുകയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അക്കൗണ്ടിലിട്ട് 4 ആഴ്ച കൊണ്ട് തിരിച്ചടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധനം പലിശ വരുന്നില്ല എന്നുള്ളത്, നമ്മൾ എടുത്ത എത്ര എമൗണ്ടാണോ അത് കൊടുക്കുക മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പുറത്ത് നമുക്ക് 450 രൂപ ക്യാഷ് ബാക്ക് കിട്ടുകയാണ്, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും, അത് നമ്മൾ അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഈ ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് വീട്ടുകയെന്നുണ്ടെങ്കിൽ അടുത്ത ലോൺ പാസ്സാവാണ് 5,000 രൂപ. 5,000 രൂപ നമുക്ക് 8 ആഴ്ച കൊണ്ട് തിരിച്ചടക്കേണ്ടത്, 500 വെച്ച് തിരിച്ചടക്കുക. 8 ആഴ്ച 4,000 രൂപയാണ് നമുക്ക് തിരിച്ചടക്കേണ്ടി വരുള്ളൂ. 1,000 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടി. ഓക്കെ, പിന്നെ അടുത്തത് 10,000 രൂപയാണ്, 800 രൂപ വെച്ച് അടക്കേണ്ടത്. നമുക്ക് 10 ആഴ്ചയാണ് അടക്കേണ്ടത്, 8,000 രൂപ നമുക്ക് അടവ് വരും, 2,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടി. അതിൻ്റെ അടുത്ത് 25,000 രൂപയാണ് നമുക്ക് ലോണായിട്ട് കിട്ടുക. 2,000 വെച്ച് 10 ആഴ്ച അടയ്ക്കുക, അതായത് 20,000 രൂപ വരും, 5,000 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടി നമുക്ക്. അതിൻ്റെ അടുത്തത് 50,000 രൂപയാണ്, 2,500 വെച്ചിട്ട് 16 ആഴ്ച നമ്മൾ അടയ്ക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ അടവ് വരും 40,000 രൂപയാണ്, 10,000 രൂപ അവിടെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടി. പിന്നെ 100,000 ലോൺ വരുന്നത്, നമ്മൾ 5,000 രൂപ വെച്ച് 16 ആഴ്ച നമ്മൾ അടയ്ക്കണം. നമുക്ക് 80,000 രൂപയാണ് തിരിച്ചടവ് വരുന്നത്, നമുക്ക് അതിൽ 20,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ അത് 250,000 രൂപയാണ്, 250,000 എന്ന് പറയുമ്പോൾ നമുക്ക് 10,000 വെച്ചിട്ടാണ് അടവ് വരുന്നത്, 20 അടവുകളാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മൾ 200,000 200,000 രൂപ തിരിച്ചടച്ചാൽ മതി, 50,000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 500,000, 500,000 എന്ന് പറഞ്ഞാൽ 20,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ അടവ് വരുന്നത്, 20 ആഴ്ച അടയ്ക്കേണ്ടത്. ടോട്ടൽ നമ്മൾ 500,000 ലോൺ കിട്ടുമ്പോൾ നമ്മൾ 400,000 തിരിച്ചടക്കേണ്ടത്, 100,000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അടുത്ത് 9-ാമത്തെ ആയിട്ട് നമുക്ക് 10,000 രൂപയാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. 40,000 രൂപ വെച്ചിട്ട് 4 ആഴ്ച നമ്മൾ അടയ്ക്കുക, അപ്പോൾ 800,000 രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. 2,000,000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ ക്യാഷ് ബാക്ക് മാത്രമായിട്ട് നമുക്ക് നമുക്കിവിടെ 388,450 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇ എം ഐ അല്ല, EWI, അത് വീക്കിലി ആയതുകൊണ്ട് നമുക്ക് EWI ആണെന്ന് പറയാം. നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് 10% അടക്കേണ്ടി വരും എന്ന് ഇതിൽ പറയുന്നുണ്ട്. നമുക്കങ്ങനെ തെറ്റിക്കേണ്ട ആവശ്യം ഇവിടെ തീരെ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോൺ എലിജിബിൾ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഈ സ്പോട്ട് ലോണിൻ്റെ വാലറ്റിൽ തന്നെ ഈ ലോൺ എമൗണ്ട് ഇട്ടാൽ മതി, നമ്മൾ എടുത്ത് ചിലവാക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമുക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചടച്ച് പോയിട്ട് ക്യാഷ് ബാക്ക് നമ്മൾ കിട്ടുമ്പോൾ ഈ ക്യാഷ് ബാക്ക് നമുക്ക് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ചിലവാക്കി മതി. അപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോണെന്ന് പറഞ്ഞ സാധനം പലിശ ഇല്ലാണ്ട് ലോണ്, നമുക്ക് ക്യാഷ് ബാക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ലോണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഈ 10,000,000 എടുത്തിട്ട് ലാസ്റ്റത്തെ ഈ 9-ാമത്തെ ലോണ് നമുക്ക് പാസ്സാകുമ്പോൾ 10,000 രൂപ വന്നു, നമ്മൾ ഈ ലോൺ എടുത്ത് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ കമ്പനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ചെയ്യും. നമ്മൾ ഈ 10,000,000 തിരിച്ചടക്കാണ്ട് ചെയ്യാതിരിക്കാൻ കമ്പനി ഒരു സൂത്രം കൂടി പണിത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്തായിട്ട് പറയാം. ഇതാണ് കമ്പനി പണിത് വെച്ചിട്ടുള്ള സൂത്രം. അതായത് നമ്മൾ 9-ാമത്തെ ലോണ് 10,000,000 രൂപ നമ്മൾ ഫുള്ളായിട്ട് തിരിച്ചടക്കി അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാതും കഴിയാന്നുണ്ടെങ്കിൽ, നമുക്ക് 20 മാസത്തേക്ക് 100,000 രൂപ വരെ റോയൽറ്റി ആയിട്ട് നമുക്ക് കിട്ടും, റോയൽറ്റി എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 1 മാസം 1,00,000, അടുത്ത മാസം 1,00,000, അങ്ങനെ 20 മാസത്തേക്ക് 100,000 രൂപ വെച്ച് റോയൽറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 20,000,000 ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ 10,000,000 എന്തായാലും അടയ്ക്കും ആളുകൾ. അപ്പോൾ അതാണ് കമ്പനി പണിത് വെച്ചിട്ടുള്ള സൂത്രം. പിന്നെ ഉള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് 500 രൂപയാണ് നമുക്ക് ഡയറക്റ്റ് സ്പോൺസർഷിപ്പിന് വരുന്നത്. പിന്നെ ഇതിൽ വേറൊരു ബ്യൂട്ടിയും കൂടിയുണ്ട്, അത് നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഇനി നമുക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻകം മാർഗ്ഗമാണ് ഉള്ളത്, ബൈനറി ഇൻകം ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. നമ്മൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ ആളുകളെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ബൈനറി ഇൻകം ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ നെറ്റ്വർക്കും പോലെ തന്നെയാണ്, 1:2 അല്ലെങ്കിൽ 2:1 നമുക്ക് അവിടെ ആകുമ്പോഴാണ് ബൈനറി ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്.
പിന്നെയുള്ള കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ 1:1 തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് 10% ആണ് ബൈനറി ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 160 രൂപയാണ് ഓരോ മാച്ചിങ്ങിന് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ഉള്ളത് ക്യാപ്പിംഗ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപ ഡെയിലി ക്യാപ്പിംഗ്. അവിടെ നിങ്ങൾക്ക് കട്ടാവും, പിന്നെ എത്ര വന്നാലും അത് നിങ്ങൾക്ക് കിട്ടില്ല. 25,000 രൂപയാണ് നിങ്ങൾക്ക് ഡെയിലി ക്യാപ്പിംഗ് വരണത്. അങ്ങനെ 25,000 രൂപ നിങ്ങൾക്ക് ഡെയിലി ക്യാപ്പിംഗ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ സൈഡിൽ 157 ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഡേ സീലിംഗ് നിങ്ങൾക്ക് 25,000 രൂപ എത്തിക്കാൻ പറ്റും. അതായത് വൺ സൈഡിൽ 157, മറ്റു സൈഡിൽ 157 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് സ്പോട്ട് ലോണിൻ്റെ കാര്യങ്ങൾ. ഇനി രജിസ്റ്റർ ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പേജ് ഓപ്പൺ ആകും. ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാം. ആദ്യത്തെ കാണുന്ന ഈ ഒരു കോളത്തിൽ നിങ്ങൾക്കൊരു യൂസർ നെയിം കൊടുക്കാം. ആദ്യത്തെ പേജിൽ ഒരു യൂസർ നെയിം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും അയച്ചു തന്നിട്ടുള്ള റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും. ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാം. ആദ്യത്തെ കാണുന്ന ഈ ഒരു കോളത്തിൽ നിങ്ങൾക്കൊരു യൂസർ നെയിം കൊടുക്കാം. ആദ്യത്തെ പേജിൽ ഒരു യൂസർ നെയിം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള ലിങ്ക് ഒന്നിലെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലെ ആയിരിക്കും. എനിക്കിത് റൈറ്റിലെ ലിങ്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഫില്ല് ചെയ്തു, അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്തു, അതിനുശേഷം ശരിയായിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതാണ് സിറ്റി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സിറ്റിയിൽ ഞാൻ ആ ഡൽഹി ടൈപ്പ് ചെയ്തു. അതിനുശേഷം പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. 8 ക്യാരക്ടറിന് കൂടുതലാകാൻ പാടില്ല എന്നാണ് പാസ്വേഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്. അതുകൊണ്ട് 8 ക്യാരക്ടറിനുള്ളിൽ തന്നെ നിർത്തുക. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഒക്കെ ചേർത്ത് ഒരു നമ്പറും ചേർത്തുകൊണ്ട് നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് 2 പ്രാവശ്യം ആദ്യത്തെ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൈനപ്പ് എന്ന ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഐ ഡി ഇവിടെ ക്രിയേറ്റ് ആകുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേരിലൊരു ഐ ഡി ക്രിയേറ്റ്, യൂസർ നെയിം വന്നു, അതിനുശേഷം ഇവിടെ പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഐ ഡി ആക്ടിവേഷൻ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ മൊബൈൽ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടത് മനസ്സിലാക്കും. ഇത് മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കുമ്പം ഇതേ രീതിയിലായിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ യൂസർ നെയിം കൊടുത്തു, അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഇവിടുന്ന് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ ഒരു പേജ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ ഇൻആക്റ്റീവ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പേജിൽ ഈ ഒരു 3 ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുന്നത് കാണാം. പക്ഷേ നമ്മുടെ മെയിൻ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. ഈ ഡാഷ്ബോർഡ് നമുക്ക് ഇങ്ങനെ മേളോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഫില്ലാകേണ്ടതാണ്. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പം ഈ ഓരോ കോളത്തിലും 10,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 10,000,000 രൂപയുടെ കൗണ്ട് കാണിക്കേണ്ട വാലറ്റുകളാണിത്. ഫണ്ട് വാലറ്റ്, ഈ വാലറ്റ്, ഇൻകം വാലറ്റ്, പിന്നെ വിഡ്രോവൽ വാലറ്റ്, ഇങ്ങനെ നിരവധി വാലറ്റുകളുണ്ട്. പിന്നെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഇവിടെ ലെഫ്റ്റിലത്തെ ഒരു ലിങ്ക് ഇവിടെയുണ്ട്. ഈ സൈഡിലായിട്ട് റൈറ്റിലെ ലിങ്ക്, ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഏത് ലിങ്കാണ് നിങ്ങൾക്ക് മാച്ച് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ബൈനറി മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റിലും ഓരോന്ന് വേണം. നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകണമെങ്കിൽ അങ്ങനെ ഓരോ ലെഫ്റ്റും റൈറ്റും ഓരോന്നെങ്കിലും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഏത് സൈഡിലെയാണ് കൂടുതൽ ആളുകളെ ചേർക്കേണ്ടത്, അതായത് ബൈനറി മാച്ചിങ് ആകേണ്ടത്, നിങ്ങളുടെ ടീമൊക്കെ വളരുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് മാറി മാറി ലിങ്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡിൽ ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു 3 ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഈ 3 ലൈനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം ഡാഷ്ബോർഡ് ആക്ടിവേഷൻ, ഫണ്ട്, നെറ്റ്വർക്ക്, ഇൻകം വാലറ്റ്, വിഡ്രോ, ലോണ്, സെറ്റിങ് സപ്പോർട്ട്, ലോഗൗട്ട്, ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3-ാമത് കാണുന്ന ഫണ്ട് എന്ന ഈ ഒരു സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് UPI QR UPI ഉണ്ട്. വാലറ്റ് ടു ഫണ്ട് വാലറ്റ്, നമ്മുടെ വാലറ്റിൽ വന്നിരിക്കുന്നത് ഫണ്ട് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആരുടെയെങ്കിലും ID ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി കാണിക്കും, ആഡ് ഫണ്ട്, മാനുവൽ റിക്വസ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് ആഡ് ഫണ്ട് QR അല്ലെങ്കിൽ UPI എന്നതിനകത്ത് ഇവിടെയെന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു QR കോഡ് ഇവിടെ വരും. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ UPI ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഫോൺപേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm, ഭീമ ആപ്ലിക്കേഷൻ, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യും. അതിനുവേണ്ടി ഇച്ചിരി ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഈ QR കോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ പേയ്മെൻറ്റ് അയക്കാം. മൊബൈൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന മൊബൈലിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ എൻ്റെ ഈ സ്ക്രീന് ബ്ലാക്ക് ആകാൻ ചാൻസസ് ഉണ്ട്. കാരണം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സെക്യൂരിറ്റി പർപ്പസിൽ അത് കാണത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ മിനിമം 100 രൂപ തൊട്ട് 10,000 രൂപ വരെയാണ് ഇവിടെ അലോവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടുന്ന് Go to UPI ആപ്പ് എന്ന ഈ ഒരു മഞ്ഞ ബട്ടണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, Paytm കാണിക്കുന്നുണ്ട്, എൻ്റെ മൊബൈലിൽ ഫെഡ് മൊബൈലുണ്ട്, ഫോൺപേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, എയർടെലിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടുന്ന് ഫോൺപേയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ ഫോൺ പേ ഇവിടെ ആകുന്ന സമയത്ത് ഇവിടുന്ന് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1600 രൂപയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് ടു പേ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. അതുകൊണ്ട് ചിലപ്പം ബ്ലാങ്ക് ആകാനാണ് ചാൻസസ്. ബ്ലാക്ക് കളറായിരിക്കും സ്ക്രീൻ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് രീതിയെന്ന്. ഇവിടെ പ്രൊസീഡ് ടു പേ എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബാങ്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, പാസ്വേഡ് ടൈപ്പ് ചെയ്തു. എൻ്റെ പേയ്മെൻറ്റ് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ക്ലിയർ ആകുമ്പം നമുക്കറിയാൻ പറ്റും, ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. പേയ്മെൻറ്റ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ പേയ്മെൻറ്റ് ഇവിടെ സക്സസ്സായി. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ഈ ഫണ്ട് വരണം. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫണ്ട് നമുക്കിവിടെ വാലറ്റിലാണ് കാണിക്കേണ്ടത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പറയുന്നുണ്ട് ചെക്ക് വാലറ്റ് എന്നൊരു ഓപ്ഷൻ. പച്ച ബട്ടൺ ഏറ്റവും ബോട്ടത്തിൽ കാണിക്കുന്ന ഈ ഒരു പച്ച ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിതാണ്ട് 1600 രൂപ നമ്മുടെ വാലറ്റിൽ ഇവിടെ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈനാണ് ചെയ്തത്. അതിനുശേഷം ഇനിയും നമുക്കിവിടെ 3 ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക. 3 ലൈനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഡാഷ്ബോർഡ് ആക്ടിവേഷൻ, നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് എന്ന സെക്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഈ രണ്ടാമത് കാണുന്ന ആക്ടിവേഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ആക്ടിവേഷൻ ആണ് എന്ന് ഇവിടെ എഴുതി കാണിക്കും. ഏത് ഐ ഡിയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത ആ ഐ ഡിയാണ് എനിക്ക് ആക്ടിവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെരിഫൈ, അപ്പോൾ നമ്മുടെ പേര് ശരിയാണോ എന്ന് ചോദിക്കും. ഇവിടെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ പേര് തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നോട്ട് ആക്ടിവേറ്റഡ് ആണ്, നമ്മുടെ ഐ ഡി ഇതുവരെ ആക്ടിവേറ്റഡ് അല്ല. ബൈ ചാൻസ് നമ്മൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ടിവേഷൻ ആയിട്ടുള്ളതാണോ അല്ലയോ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അത് വളരെ ക്ലിയറാണ് ഇവിടെ. അതിനുശേഷം പേയ്മെൻറ്റ് ബൈ എന്നതിനകത്തൊരു ഡ്രോപ്പ് ഡൗൺ മെനുവാണ്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വാലറ്റ്, നമ്മുടെ ഫണ്ട് ആഡ് ചെയ്ത ഫണ്ട് വാലറ്റാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഈ നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തിയപ്പം മെമ്പർ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഈ ടോപ്പിൽ നമ്മുടെ ഐ ഡി ഇപ്പം ഇവിടെ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഈ ഐ ഡിയിലല്ല ലോൺ സാങ്ഷൻ ആക്കിയിട്ടുള്ളത്, ഇതിൻ്റെ ടോപ്പിലുള്ള ഐ ഡിക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഐ ഡി ആക്ടിവേഷൻ ആയിട്ടുള്ളതാണ്. ഇവിടെ നെറ്റ്വർക്ക് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ട്, ട്രീ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അത് ഐ ഡി ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അതാണ് ഗോൾഡ് വിൻസ്. ഇതെനിക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇനി ആളുകളെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ഇവിടെ നമുക്ക് പ്രൊഫൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ KYC ഒക്കെ പിന്നീട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ ഐഡിക്കും വേറെ വേറെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് സ്പോട്ട് ലോണുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യം വരെയും പറഞ്ഞു. ഇനി വിഡ്രോവിൽ അതുപോലെ തന്നെ ബാക്കി അപ്ഡേഷനൊക്കെ നമ്മൾ ചാനലിലൂടെ നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കും. നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം, എങ്ങനെ ബാക്കി കാര്യങ്ങൾ അപ്ഡേഷൻസൊക്കെ നിങ്ങളാ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നുണ്ടെങ്കിൽ, അത് ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ താഴ്ത്തു കൊടുക്കാം. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ, വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, സ്പോട്ട് ലോൺ എഴുതി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റഫർ ലിങ്ക് ചെയ്യാൻ തരാം. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ അസുഖത്തിനോട് നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾ പിന്നെ ലിങ്ക് ചോദിച്ച് മേടിക്കുക, എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഓൺ റിസ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളാവുമ്പോൾ എപ്പോഴും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ പിന്നെ ആരും റഫർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഐഡിയ അടിക്കുക. അതിന് താഴെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് നിങ്ങളെ ക്യാഷ് തന്നെ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള രണ്ട് പേരെ ഐഡിയ അടിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി എങ്കിലും സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ ആ ലോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതുകൊണ്ട് ആ ഒരു സംവിധാനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് റഫർ ചെയ്യാൻ പറ്റാത്ത ആളെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ 1600 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ റൈറ്റും ലെഫ്റ്റും ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലെ രണ്ട് പേരുടെ പേരിൽ ഐഡിയ അടിച്ചിടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലത്തെ ഐ ഡി നിങ്ങളുടെ ഐഡിയിൽ നമ്മുടെ ലോൺ ഫെസിലിറ്റി തുടങ്ങും. അപ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ മോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ തുടങ്ങും. രണ്ടുപേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ റെഫർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ഇൻകം കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ താങ്ക് യു.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുകയും ചെയ്യാം കേട്ടോ.